ഈ കാണുന്നതാണ് കാബേജ് ഉപ്പിലിട്ടത്, സോർക്രൗട്ട് എന്ന് പറയും. ഒരുപാട് ആരോഗ്യപ്രദമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിതിൻ്റെ. അതായത് നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകൾ ധാരാളം ഉണ്ടാകാൻ സഹായിക്കുന്നതും ആയിട്ടുള്ള നല്ലൊരു പ്രോബയോട്ടിക് ഫുഡാണ് ഈ കാബേജ് ഉപ്പിലിട്ടതെന്ന് പറയാം. സോർക്രൗട്ട് എന്ന് പറയും ഇതിന് പേര്. ഇതിൻ്റെ ഉത്ഭവം ചൈനയിൽ നിന്നാണ്. ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണിത്. പച്ചക്കറികളൊക്കെ ധാരാളം ഉണ്ടാകുന്ന സമയത്ത് ഇല്ലാത്ത കാലത്തേക്ക് വേണ്ടി ശേഖരിച്ച് വെക്കുന്നൊരു നല്ലൊരു ഫുഡാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും, ഓ കാബേജ് ഉപ്പിലിട്ടത് എന്തായിരിക്കും ടേസ്റ്റ് എന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ലേ മനസ്സിൽ. പക്ഷേ അങ്ങനെയല്ല, ഇത് നല്ലൊരു ടേസ്റ്റും കൂടെ കൂടിയിട്ടുള്ള ഫുഡാണ്. അപ്പം കാബേജ് നല്ല വൃത്തിയുള്ള നല്ലൊരു കാബേജ് എടുത്തിട്ട് ഞാനിവിടെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ, പകുതിയേ ഇടുന്നുള്ളൂ. ഇത് കുറേ കൂടുതലിട്ട് വെച്ചാലും അല്പം മാത്രമേ കാണുകയുള്ളൂ. നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണുകയുള്ളൂ. അപ്പം ഞാനിതിൻ്റെ പകുതി എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. തീരെ ചെറുതായിട്ടല്ല, അല്പം വലുപ്പത്തിൽ തോരനൊക്കെ അരിയുന്ന പോലെ അപ്പം വലുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ ശേഷം അല്പം വലുപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇപ്പം പാവട്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്കിതൊന്ന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഞെരടണം. ഏകദേശം ഒരു 300 ഗ്രാം കാബേജാണ് ഞാൻ എടുത്തത്. അതിന് 1 സ്പൂൺ കല്ലുപ്പാണ് ചേർക്കേണ്ടത്, വേറെ ഉപ്പൊന്നും അല്ല ചേർക്കേണ്ടത്. ഏറ്റവും നല്ലത് കല്ലുപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം. തിരുമ്മുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റോളം തിരുമ്മിയാലും നല്ലതാണ്. അങ്ങനെ തിരുമ്മി തിരുമ്മി ഈ കാബേജിൻ്റെ വെള്ളം അങ്ങ് ഇറങ്ങണം, ഉപ്പും കൂടെ ചേർന്ന് ഇതിൻ്റെ വെള്ളം പുറത്തേക്ക് ചാടണം കാബേജിൻ്റെ. അപ്പം കളറിലും വ്യത്യാസം വരും, വെള്ളം മുഴുവൻ അതിൽ നിന്ന് വേറിട്ട് വരികയും ചെയ്യും. ആ രീതിയിലേക്ക് ആക്കിയെടുക്കണം നമ്മൾ തിരുമ്മി തിരുമ്മി, അതിലാണ് അതിൻ്റെ കാര്യമിരിക്കുന്നത്. ഇപ്പം കണ്ടോ വെള്ളം വരുന്ന കണ്ടോ, അങ്ങനെ നല്ല നന്നായിട്ട് തിരുമ്മി വെള്ളം ചാടിക്കണം അതിൽ നിന്ന്. ഈ രീതിയിൽ ആക്കിയതിന് ശേഷം വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ നല്ലൊരു പാത്രത്തിലേക്ക്, അതായത് നല്ല തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകിയ നല്ലൊരു ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ ഇതങ്ങ് ഇട്ട് വെക്കണം. ഈ തിരുമ്മിയെടുത്ത കാബേജും ഉപ്പും കാബേജും കൂടെ ചേർന്നത് അങ്ങ് ഇട്ട് വെക്കണം. ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളവും കൂടെ, വെള്ളത്തിന് വെള്ളം മുകളിൽ നിൽക്കണം. ഈ കാബേജ് തിരുമ്മിയെടുത്ത വെള്ളമില്ലേ, അത് കാബേജിൻ്റെ മുകളിൽ നിൽക്കാൻ പാകത്തിന് വേണം ആക്കിയെടുക്കാനായിട്ട്. അതായത് വീണ്ടും അതിനകത്തേക്ക് ഇട്ട് വീണ്ടും ഒന്നുകൂടെ നമുക്ക് ഒന്ന് അമക്കി കൊടുക്കാം. ഇതിൻ്റെ ഈ കാബേജിൻ്റെ ഇടയ്ക്ക് എയറൊന്നും ഉണ്ടാവരുത്. അപ്പം അതുപോലെ നന്നായിട്ട് അങ്ങ് അമക്കി കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം മുകളിലേക്ക് പൊങ്ങി കാബേജിന് മുകളിൽ അങ്ങനെ കിടന്നോളും. ഇനിയിപ്പം അങ്ങനെ കിടക്കുന്നില്ല എങ്കിൽ, അതിൻ്റെ മുകളിലേക്ക് നല്ല വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം മുകളിൽ നിൽക്കും, കാബേജ് അടി കിടക്കും, ആ രീതിയിലാവും. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ച കുറച്ച് ഇതളുകളില്ലേ കാബേജിൻ്റെ, ആ ഇതളുകൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു കവർ പോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. 2-3 ഇലകൾ ഇട്ട് നന്നായിട്ടൊന്ന് അമക്കുക. അതായത് നമ്മൾ ആ അരിഞ്ഞിട്ടിരിക്കുന്നത് ഒരിക്കലും അത് വെള്ളത്തിന് മുകളിൽ നിൽക്കരുത്. എന്നാൽ ഈ കാബേജിൻ്റെ ഇലകൾ വെച്ച് നന്നായിട്ട് അമക്കി അതിൻ്റെ മുകളിലേക്ക് ആ വെള്ളം അങ്ങ് വന്നോട്ടെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പം എയറുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് വരില്ല നമ്മൾ ഈ അരിഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഇലകൾ വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അമക്കുക. അമക്കിയതിന് ശേഷം നമുക്ക് കുപ്പി ഒരു തുണി കൊണ്ട് മൂടാം, കാരണം ഇതിനകത്ത് ഈ കാർബൺ ഡയോക്സൈഡൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അത് പുറത്തേക്ക് പോകാൻ നല്ലതാണ് തുണി വെച്ച് മൂടുന്നത്. പിന്നെ അടപ്പാണെങ്കിലും നല്ല ടൈറ്റായിട്ടൊന്ന് അടയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ലൂസാക്കി അടച്ചാൽ. ഇങ്ങനെ അടച്ചിട്ട് അധികം വെളിച്ചം കിടക്കാത്തടത്തേക്ക് മാറ്റി നമുക്ക് അങ്ങ് വെക്കുക. ഒരു 3 ദിവസം കഴിയുമ്പോഴൊക്കെ ഫെർമെൻറ്റേഷൻ തുടങ്ങും. നമുക്കൊരു 7 ദിവസം ആകുമ്പോഴത്തേക്കും ഇതെടുത്ത് ഉപയോഗിച്ച് തുടങ്ങാം. ബ്രെഡിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പം ഒരു ഇതുണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 മാസത്തോളം ഇരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അത്രയൊന്നും ഇരിക്കില്ല, അതിനു മുമ്പ് തന്നെ നമ്മളിത് കഴിച്ചു തീർക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റും നല്ല ഗുണമുള്ള ഒന്നാണ്. അപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരുപാട് ഗുണങ്ങളുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.